കിഴക്കാണോ സൂര്യൻ ഉദിക്കുന്നത്, അതോ സൂര്യൻ ഉദിക്കുന്ന ദിക്കാണോ കിഴക്ക്? പണ്ട് മുതൽക്കേ ഈ ചോദ്യം നമ്മുടെ മനസ്സിൽ കയറിക്കൂടിയതാണ്. അതിനുള്ള ഉത്തരം നിങ്ങൾ എത്തിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഈ രണ്ട് ചോദ്യങ്ങളും ഭാഗികമായി ശരിയും, എന്നാൽ കൃത്യമായി പറഞ്ഞാൽ 99% തെറ്റുമാണ്. ഒരു വർഷത്തിൽ, അതായത് 365 ദിവസത്തിൽ കൃത്യമായി സൂര്യൻ കിഴക്കുദിക്കുന്നത് ആകെ 2 ദിവസങ്ങളിൽ മാത്രം. 20 അല്ലെങ്കിൽ 21 സെപ്റ്റംബർ 22 അല്ലെങ്കിൽ 23 മാത്രം ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. അന്ന് മാത്രം സൂര്യൻ കൃത്യമായി കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നു. ആ ദിവസങ്ങളെ സമരാത്ര ദിനം എന്നും പറയുന്നു. എന്നുവെച്ചാൽ പകലും രാത്രിയും തുല്യമായ ദിവസം എന്നാണ് അതിൻ്റെ അർത്ഥം. മലയാളത്തിൽ വിഷുവം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അന്ന് കൃത്യമായി പകലും രാത്രിയും 12 മണിക്കൂറാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയാനേ വഴിയുള്ളൂ. തിയറിറ്റിക്കലി പകലും രാത്രിയും 12 മണിക്കൂറാണെങ്കിൽ പ്രാക്ടിക്കലി അങ്ങനെയല്ല. പകൽ അല്പം കൂടുതൽ ഉണ്ടാകും. അതിന് കാരണം 2 എണ്ണം. അതിലൊന്നാമത്തെ കാരണം ഇതാണ്: സൂര്യൻ ഒരു ഡിസ്കാണ്, ഒരു പോയിൻ്റായല്ല കണക്കാക്കപ്പെടുന്നത്. ഒരു വട്ടം പോലെ ആയതിനാൽ സൂര്യൻ്റെ മധ്യഭാഗം ഉദിക്കുന്നതിനും അസ്തമിക്കുന്നതിനും ഇടയ്ക്ക് കൃത്യമായി 12 മണിക്കൂർ ആയിരിക്കും. എന്നാൽ ഈ മധ്യഭാഗം ഉദിക്കുന്നതിന് മുന്നേ സൂര്യബിംബത്തിൻ്റെ മുകൾ വക്ക് ഉദിച്ചിരിക്കും. അതുപോലെ തന്നെ സൂര്യൻ്റെ മധ്യഭാഗം അസ്തമിച്ചതിന് ശേഷമായിരിക്കും സൂര്യബിംബത്തിൻ്റെ മുകളിലെ വക്ക് അസ്തമിക്കുക. അതിനാൽ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് കിടക്കുന്ന കേരളം പോലുള്ള ഇടങ്ങൾ മുകളിൽ പറഞ്ഞ രീതിയിൽ ഏകദേശം 2-2.5 മിനിറ്റ് പകൽ കൂടുതൽ ഉണ്ടാകുന്നു. ഇനി രണ്ടാമത്തെ കാരണം ഇതാണ്: ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെയുള്ള സൂര്യപ്രകാശത്തിൻ്റെ അപവർത്തനമാണ്. അന്തരീക്ഷം ഒരു ലെൻസ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇതുമൂലം സൂര്യൻ യഥാർത്ഥത്തിൽ ഉദിക്കുന്നതിന് മുന്നേ സൂര്യനെ നമ്മൾ കണ്ടു തുടങ്ങും. ചക്രവാളത്തിനടുത്ത് ഏതാണ്ട് 1.5 ഡിഗ്രി പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതുവഴി സൂര്യൻ യഥാർത്ഥത്തിൽ ഉദിക്കുന്നതിന് 2 മിനിറ്റ് മുന്നേ സൂര്യനെ നാം കണ്ടു തുടങ്ങും. അതുപോലെ സൂര്യൻ ചക്രവാളത്തിന് താഴെ പോയതിന് ശേഷം 2 മിനിറ്റ് കൂടുതൽ സമയം നാം സൂര്യനെ കാണുന്നു. വായുവിൻ്റെ താപനില, ഈർപ്പം, ബാരോമെട്രിക് മർദ്ദം എന്നിവയെ ആശ്രയിച്ച് അന്തരീക്ഷ അപവർത്തനം ഒരു പരിധിവരെ വ്യത്യാസപ്പെടും. എന്നാലും ഒരു ഏകദേശ കണക്കിൽ ഏതാണ്ട് 4 മിനിറ്റിൽ കൂടുതൽ പകലിന് ദൈർഘ്യം കൂടുന്നു. 2 മിനിറ്റ് രാവിലെയും 2 മിനിറ്റ് വൈകിട്ടും. മുകളിലത്തെ 2 കാര്യങ്ങളും പരിഗണിച്ചാൽ സമരാത്രി ദിനത്തിലും ഏതാണ്ട് 6 മിനിറ്റ് കേരളത്തിൽ പകൽ കൂടുതൽ ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് 20-21 സെപ്റ്റംബർ 22-23 സൂര്യൻ ഉദിക്കുന്ന ദിശയാണ് കൃത്യമായി കിഴക്ക്. ആ ദിവസങ്ങളിൽ സൂര്യൻ അസ്തമിക്കുന്ന ദിശയാണ് പടിഞ്ഞാറ്. മറ്റു ദിവസങ്ങളിൽ ഉദയാസ്തമയങ്ങൾ കിഴക്കും പടിഞ്ഞാറും ആയിരിക്കത്തില്ല. പകൽ 5-6 മിനിറ്റ് കൂടുതൽ ഉണ്ടെങ്കിലും ഈ ദിവസങ്ങളെയാണ് സമരാത്ര ദിനങ്ങളെന്ന് പറയുന്നത്. ഭൂമിശാസ്ത്രപരമായി ഒത്തിരി പ്രത്യേകതകളുണ്ട് ഈ ദിവസങ്ങൾക്ക്.